കരുവന്നൂർ കൊക്കരിപ്പള്ളത്ത് താൽക്കാലിക തടയണ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. കരുവന്നൂർ പുഴയിലേക്ക് വന്നുചേരുന്ന കൈത്തോടായ തൊമ്മാന കനാലിൽ മന്ത്രിതല യോഗത്തിന്റെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച തടയണ കെട്ടാൻ എത്തിയപ്പോഴാണ് നാട്ടുകാർ തടയണ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. വല്ലച്ചിറ പഞ്ചായത്തിന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമായ ഇവിടെ ഏറെക്കാലമായി പ്രദേശവാസികൾ ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. സമീപത്തെ ഇഷ്ടിക നിർമ്മാണം നടന്നിരുന്ന പ്രദേശത്തു നിന്ന് കൃഷി ആവശ്യത്തിനെന്ന പേരിൽ കനാലിലേക്ക് വെള്ളം തുറന്നുവിടുന്നത് മൂലം കനാലിലെ വെള്ളം മലിനപ്പെടാറുണ്ട്. ഇത് പ്രദേശത്തെ കിണറുകളിലെയും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളിലെയും വെള്ളം മലിനപ്പെടാൻ കാരണമാകുന്നുവെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ താൽക്കാലിക തടയണ കനാലിന്റെ കുറച്ച് കിഴക്ക് മാറി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം വരെ മലിനമാകുന്ന ഒരവസ്ഥയാണ് ഈ ചെറമൂലി ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ചെറമൂലിയുള്ള എല്ലാ ആളുകളും വിളിച്ചുകൊണ്ട്. ഞങ്ങൾക്ക് ഈ ചെറ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാ കൂടനാട്ടുകാരെ ഒരുമിച്ച് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നതാണ്. നിരന്തര ആവശ്യത്തെ തുടർന്ന് കഴിഞ്ഞ തവണ അവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചതുമാണ്. എന്നാൽ കനത്ത മഴയിൽ ഈ തടയണ തകരുകയും സമീപത്തെ പറമ്പിന്റെ കുറച്ചു ഭാഗം ഇടിയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുൻപുണ്ടായിരുന്ന കണക്കൻകടവ് പാലത്തിന് സമീപത്തുള്ള സ്ഥിരം ചിപ്പിൽ തന്നെ തടയണ കെട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും തടയണ നിർമ്മാണത്തിനായി എത്തിയത്. എന്നാൽ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയതോടെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിർമ്മാണം നടത്തിയാൽ പുഴയിലേക്ക് ചാടുമെന്ന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചിമ്മിനി ഡാം തുറന്ന് കരുവന്നൂർ പുഴയിലൂടെ വിടുന്ന വെള്ളം കണക്കൻകടവ് ഭാഗത്തെ ചീപ്പ് തുറന്നിരിക്കുന്നതിനാൽ ഏനമാവ് ഭാഗത്തേക്ക് വേണ്ട വിധത്തിൽ എത്തുന്നില്ലെന്നും ഇത് ആ പ്രദേശത്തെ കൃഷിക്കാരെ സാരമായി ബാധിക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ടി സി വി ഇരിങ്ങാലക്കുട.